പ്രപഞ്ചനാഥൻ്റെ തൃപ്തിക്ക് വേണ്ടി മറ്റൊരു ലക്ഷ്യവുമില്ലാതെ ആ റബ്ബിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം ഒരു നന്മ ചെയ്യാൻ ശപഥം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്താൽ, ആത്മാർത്ഥതയോടുകൂടെയുള്ള ആ ശപഥം ഒരിക്കലും നമുക്ക് തെറ്റിക്കേണ്ടി വരില്ല. നമ്മുടെ ആ പ്രതിജ്ഞ നടപ്പാക്കാൻ വേണ്ടി, പാലിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ദൗത്യത്തിൽ നമ്മെ സഹായിക്കാൻ നമ്മുടെ ചുറ്റുപാടും ഈ പ്രകൃതിയും നമ്മുടെ കൂടെ ഉണ്ടാകും. മാലാഖമാരും നമ്മെ സഹായിക്കും. അതിന് ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. നമ്മുടെ ആ ദൃഢനിശ്ചയത്തിന് ഭൗതികമായ ഒരു താല്പര്യവും ഉണ്ടാവരുത്. പ്രപഞ്ചനാഥൻ്റെ തൃപ്തി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയാണ് നാം ഇന്ന് പറയുന്നത്. മഹാനായ സൂഫി ഗുരു ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ പ്രിയ ശിഷ്യൻ അബൂബക്കറിന് ശിബിലി തങ്ങളുടെ ഒരു കഥ. മഹാനുഭാവൻ തൻ്റെ ആത്മീയ യാത്രക്കിടെ ഒരു ശപഥം ചെയ്തു. എന്താണ് ആ ശപഥം എന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ഹലാലായ ഭക്ഷണമല്ലാതെ കഴിക്കുകയില്ല. പ്രപഞ്ചനാഥൻ നിഷിദ്ധമാക്കിയ ഒന്നും എൻ്റെ വയറിലേക്കെത്താൻ ഞാനിനി സമ്മതിക്കുകയില്ല എന്ന് മഹാനുഭാവൻ പ്രതിജ്ഞയെടുത്തു. മഹാനായ ഇമാം ശിബിലി തങ്ങൾ പറയുകയാണ്, ആ പ്രതിജ്ഞ എടുത്തതിന് ശേഷം ഞാനൊരിക്കെ മരുഭൂമികളിലൂടെ ദർവീഷായി യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് മരുഭൂമിയിൽ നല്ല പഴുത്ത് നിൽക്കുന്ന അത്തിപ്പഴങ്ങളുള്ള ഒരു അത്തിമരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ നിന്ന് അത്തിപ്പഴം പറിച്ച് വിശപ്പടക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ആ അത്തിമരത്തിലേക്ക് ഞാൻ കൈയുയർത്തിയപ്പോൾ ആ മരം എന്നോട് സംസാരിക്കുന്നതായി ഞാൻ കേട്ടു. മരം എന്നോട് പറയുകയാണ്, നിങ്ങളൊരിക്കലും നിങ്ങളുടെ പ്രതിജ്ഞ തെറ്റിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പ്രതിജ്ഞ പാലിക്കുക. എന്നിൽ നിന്നുള്ള ഒരു പഴം പോലും അങ്ങ് കഴിച്ചു പോകരുത്. കാരണം ഞാൻ വളരെ മോശമായ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മരമാണ്. അത് കേട്ടപ്പോൾ മഹാനുഭാവൻ പഴം കഴിക്കാതെ നാഥനെ സ്തുതിച്ചുകൊണ്ട് തൻ്റെ യാത്ര തുടർന്നു. ഈ കഥ വിവരിച്ചുകൊണ്ട് ആത്മജ്ഞാനികളായ സൂഫി ഗുരുക്കന്മാർ പറയുന്നു, ഈ കഥയിൽ നിന്ന് നമുക്ക് രണ്ട് പാഠങ്ങളുണ്ട്. ആത്മജ്ഞാനികളായ സൂഫിവര്യന്മാർക്ക് പ്രപഞ്ചനാഥനായ അള്ളാഹു നൽകുന്ന കറാമത്താണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം എന്തെന്നാൽ, നിശ്ചയദാർഢ്യത്തോടെ, ആത്മാർത്ഥതയോടെ, പ്രപഞ്ചനാഥൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നാം വല്ല പ്രതിജ്ഞയും എടുത്താൽ പടച്ചോൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം ആ പ്രതിജ്ഞ പാലിക്കാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഈ മഹത്തായ സ്ഥാനത്തേക്ക് ഒരാൾക്കെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അവൻ്റെ സമയങ്ങളെ വളരെയധികം സൂക്ഷിച്ചു കൊള്ളട്ടെ. ഓരോ നിമിഷത്തെയും അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊള്ളട്ടെ. സദാസമയവും അവൻ മുറാക്കബയിലായിക്കൊള്ളട്ടെ എന്നാത്മജ്ഞാനികളായ സൂഫി ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു.